യേശുദാസും അയാളുടെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ട്, എ ജെ പോൾ എന്ന് പറയും. അവർ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയും ഒരുമിച്ച് പഠിച്ച വലിയൊരു സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേര്. ആ കാലത്ത് രണ്ടുപേരും കൂടെ വീട്ടിൽ വന്നു, ഇങ്ങനെ എനിക്കൊരു ഗാനമേള തുടങ്ങാനുണ്ട്. അപ്പോൾ ഹരി പറഞ്ഞ് വൈദ്യ ഹുവായു പറഞ്ഞ്, എൻ്റെ പേര് യേശുദാസ് എന്നാണ്. ഇവിടെ ഹരിക്ക് പേരറിഞ്ഞുകൂടാ, ഗാനമേള ഫിലിം മ്യൂസിക് ഐ എം നോട്ട് ഫോർ ഇറ്റ്. അപ്പോൾ മമ്മിയുടെ ബ്രദർ എന്ന് പറഞ്ഞ അങ്കിൾ ടോബി പുള്ളി അടുത്ത റൂമിലിരിക്കുകയാണ്. ആ യേശുദാസ് എന്ന് കേട്ടപ്പോൾ തന്നെ പുള്ളി ഒരു അഡ്മിറേഷനോടുകൂടി വന്നിങ്ങനെ നോക്കിയാണ്. ഇത് പറഞ്ഞ് ബ്രദറെ ഇങ്ങോട്ട് വാ, വൺ മിനിറ്റ് എന്ന് പറഞ്ഞ് ഡാഡിനെ അടുത്ത മുറിയിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, ഇല്ല ഇത് വലിയ ആളാകാൻ നല്ല ഫ്യൂച്ചറുള്ളൊരു സിംഗറാണ്, ഇപ്പം തന്നെ ഒരു മാജിക്കൽ വോയിസാണ്. സോ പ്ലീസ് ഡോണ്ട് സേ നോ, പ്ലീസ് ഡോണ്ട്. ജോർജ് മാഷ് ആ യു പി സ്കൂളിൽ പഠിപ്പിച്ചിരുന്നതാണ്. ഹൈസ്കൂളിൽ 3 കൊല്ലം സെയിൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ, അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി തൊട്ട് ബി എസ് സി വരെയും സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ്. കോളേജിൽ കയറുന്നു. അപ്പോൾ അവിടെയും കോളേജിൽ കോമ്പറ്റീഷൻസിനൊക്കെ അത്യാവശ്യം പ്രൈസൊക്കെ കിട്ടുമായിരുന്നു, എന്നുവെച്ചാൽ കമ്പീറ്റ് ചെയ്യാൻ അധികം ആളില്ല. പിന്നെ ഒരു കാര്യം, എം എൽ നവർ കമ്പീറ്റഡ് വിത്ത് മീ, അതാണ്. ഹി വാസ് പ്ലേയിങ് ദ ഗിറ്റാർ. അപ്പോൾ അന്നത്തെ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ വയലിനും ഗിറ്റാറും എല്ലാം കൂടിയാണ്. ഇതല്ലല്ല, നീ വായിച്ചാൽ മതി, ഞാൻ വരുന്നില്ലെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും, എനിക്ക് ഫസ്റ്റ് കെട്ടിക്കോട്ടെ എന്നായിരിക്കാം, അതെന്തെങ്കിലും ആകട്ടെ, എന്താണെങ്കിലും ഇതൊരു തമാശയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഹി വാസ് ഡൂയിങ് ഹിസ് ബി എസ് സി ഫസ്റ്റ് ഇയർ, ഐ വാസ് ഡൂയിങ് മൈ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി. അടുത്ത കൊല്ലം ഹി വെന്റ് ടു സെക്കൻഡ് ഇയർ ബി എസ് സി. ആ ഫസ്റ്റ് പ്രീ ഡിഗ്രി ആ ഹോളിഡേ ടൈമിലാണ് കെ ജെ യേശുദാസിൻ്റെ ആദ്യത്തെ ഗാനമേള ട്രൂപ്പ് ഫോം ചെയ്യുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് എപ്പിസോഡ്, ഹൗ ഐ ഗോട്ട് കണക്റ്റഡ് ടു യേശുദാസ്, ഐ തിങ്ക് ദറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ടു പാർട്ട് വിത്ത് യു. ഓക്കെ. ആ ഹോളിഡേയ്സിന് ഇരിക്കുമ്പോൾ യേശുദാസും അയാളുടെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ട്, എ ജെ പോൾ എന്ന് പറയും. അവർ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയും ഒരുമിച്ച് പഠിച്ച വലിയൊരു സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേര് ആ കാലത്ത്. അപ്പോൾ രണ്ടുപേരും കൂടെ വീട്ടിൽ വന്നു, മമ്മിയുണ്ട്, ഡാഡിയുണ്ട്, പിന്നെ മമ്മിയുടെ ഒരു ബ്രദർ ചെന്നൈയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അങ്കിൾ ടോബി ഉണ്ട്, ടോബി മെൻഡസ്. പുള്ളിയും ഇതെല്ലാവരും ആലപ്പുഴക്കാരാണ്, പക്ഷെ എല്ലാവരും എറണാകുളത്ത്. ഹി വാസ് സ്റ്റേയിങ് വിത്ത് അസ് ഫോർ സം ടൈം, ഈ അങ്കിൾ ടോബി. ഹി വാസ് എ ഗുഡ് സിംഗർ. ആലപ്പുഴയിൽ ആ സമയത്ത് ഉള്ള ഒരു ക്ലബിൽ പുള്ളി പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് ഏർലി 1950s. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മമ്മിയുടെ സൈഡിലുണ്ട്. മമ്മി ഓൾസോ യൂസ് ടു സിംഗ് വെൽ. അങ്ങനെയാണ് മമ്മിയും ഡാഡിയും കൂടെ മീറ്റ് ചെയ്യുന്നതും. അത് ലവ് മാരേജാണ് ആ കാലത്ത്. അപ്പോൾ അങ്കിൾ ടോബി, മമ്മിയും ഡാഡിയും ഉണ്ട്. ആ സമയത്ത് യേശുദാസ് കയറി വരുന്നു. അന്നത്തെ യേശുദാസ് വേറെ മാതിരി ഇരിക്കുന്നു കേട്ടോ, ഞാൻ ഈ പറയുന്ന കാലത്ത് 1965 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ പാടി തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് നമുക്ക് ശബ്ദം കേൾക്കാം. അങ്ങനെ വരുന്നു. ഞാനന്ന് വീട്ടിലില്ല, അതായത് എൻ്റെ ഇളയൊരു ബ്രദർ എൽഡർ എന്ന് പറയും, അയാൾക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ഒരു ബാബ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ ബാബ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അവൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ ആശുപത്രി ഇരിക്കുകയാണ്. ആ സമയത്താണ് യേശുദാസ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന് പരിചയപ്പെട്ട് പറഞ്ഞ്, ഇങ്ങനെ എനിക്കൊരു ഗാനമേള തുടങ്ങാനുണ്ട്. അപ്പോൾ ഹരി പറഞ്ഞ് ബൈദ്യ ഹുവായു പറഞ്ഞ്, എൻ്റെ പേര് യേശുദാസ് എന്നാണ്. ഇവിടെ ഹരിക്ക് പേരറിഞ്ഞുകൂടാ, ഞാൻ യേശുദാസിനെ താഴ്ത്തി പറയുന്നതല്ല, ആ കാലത്ത് അതായിരുന്നു ഒരു. അപ്പം എന്താണെന്ന് പറഞ്ഞില്ല, എൻ്റെ ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങാനുള്ള ഐഡിയ ആണ്. അപ്പോൾ ആരോ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, ഒരാൾ ഗിറ്റാറും വായിക്കും, ഒരാൾ വയലിനും വായിക്കും. അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ ആദ്യത്തെ ട്രൂപ്പാണ്, അവരെ കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ ഡാഡി പറഞ്ഞ്, ഗാനമേള ഫിലിം മ്യൂസിക് ഐ എം നോട്ട് ഫോർ ഇറ്റ്. അപ്പോൾ മമ്മിയുടെ ബ്രദർ എന്ന് പറഞ്ഞ അങ്കിൾ ടോബി പുള്ളി അടുത്ത റൂമിലിരിക്കുകയാണ്. ആ യേശുദാസ് എന്ന് കേട്ടപ്പോൾ തന്നെ പുള്ളി ഒരു അഡ്മിറേഷനോടുകൂടി വന്നിങ്ങനെ നോക്കിയാണ്.
പറഞ്ഞ് ബ്രദറെ ഇങ്ങോട്ട് ആ വൺ മിനിറ്റ് എന്ന് പറഞ്ഞ് ഡാഡിനെ അടുത്ത മുറിയിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഇത് വലിയ ആളാകാൻ നല്ല ഫ്യൂച്ചറുള്ളൊരു സിംഗറാണ്, ഇപ്പം തന്നെ ഒരു മാജിക്കൽ വോയിസാണ്, സോ പ്ലീസ് ഡോണ്ട് സേ നോ, പ്ലീസ് ഡോണ്ട് സേ നോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നു, ഇസ് ഇറ്റ്. ഡാഡി വന്നെന്ന് പറഞ്ഞു, ഓക്കെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ഇതാണ്. അപ്പോൾ പറഞ്ഞ് രണ്ടുപേരും കോളേജിൽ പഠിക്കുകയാണ്, ഈ കോളേജും സ്റ്റഡീസ് നെഗ്ലക്റ്റ് ചെയ്ത് ഇതങ്ങനെയൊന്നും ഇല്ല, എനിക്ക് വല്ലപ്പോഴും ഒരു ഗാനമേള ഇങ്ങനെ ഉണ്ടാകും, അതിന് ഞങ്ങൾക്കിപ്പോൾ ആലുവ ടാസിൽ ഹാളിലൊരു പ്രോഗ്രാമുണ്ട് ഇത്രാം തീയതി, അതിനുവേണ്ടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവരെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, കൊച്ചിയിലുള്ള ടെറൻസ് ഉണ്ട്, ഒരു ആനസ് എന്നും പറഞ്ഞ വേറൊരു വയലിനിസ്റ്റുണ്ട്, മൂന്നാമതൊരു വയലിനിസ്റ്റ് വേണം, അത് ഗിറ്റാറിന് ഓൾറെഡി ഒരു മാച്ചി ലോറൻസ് ഉണ്ട്, പ്രായമുള്ള നാടകത്തിനൊക്കെ വായിക്കുന്ന ഒരാളാണ്, പുള്ളി വരുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എം എല്ലിനെയും കൂടെ കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ ഡാഡിയുടെ അനുവാദം കിട്ടി, പുള്ളി ഒരു ഓട്ടോറിക്ഷയിൽ എം എല്ലിനെയും കയറ്റി വേറെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പോളിൻ്റെ അടുത്ത് പറഞ്ഞ് എം എല്ലിനെയും കൊണ്ട് റിഹേഴ്സൽ സ്ഥലത്തോട്ട് പോയി കൊന്നു. അപ്പോൾ നമ്മുടെ ഫൈൻ ആർട്സ് ഹാളിൻ്റെ പുറകിൽ ഒരു പാട്ട് പാടുന്ന ഒരു പെണ്ണുണ്ട്, ഓ ഇപ്പം പെണ്ണിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ആ കുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് പ്രാക്ടീസ്. യേശുദാസ് എന്നിട്ട് ഇവിടെ ബാബ മെമ്മോറിയൽ ഹോസ്പിറ്റൽ വരുന്നു, വയലിൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പുള്ളി വരികയാണ് എന്നിട്ടില്ലേ. അപ്പോൾ അന്ന് തപ്പിത്തപ്പി ഈ റൂമിൽ വന്ന്, പക്ഷേ എനിക്ക് കണ്ടിട്ടും പിടികിട്ടിയില്ല, അതെന്ന് വെച്ചാൽ അന്ന് മീഡിയ ഇല്ല, ഇദ്ദേഹത്തിൻ്റെ മുഖം ഒന്നും നമുക്ക് കാണാനുള്ള ചാൻസും ഇല്ല. ഇട്ട് വന്നിട്ട് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇതാണ്, ഓ ചേച്ചു എന്താണ് ചേച്ചു പറഞ്ഞു, അല്ലെ വീട്ടിൽ പോയി പെർമിഷനൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് പ്രാക്ടീസുണ്ട്, വയലിനെൻ്റെ അടുത്തുണ്ട്, കൂടെ പോകണം. അങ്ങനെ ഇവിടെ പോയി, ഇതാണ് യേശുദാസിൻ്റെ ഗാനമേളയുടെ തുടക്കം. ഉള്ള സ്റ്റൈല് വായിക്കാനുള്ള കമ്പീറ്റൻസ് പോരാ ആ ടൈമിൽ, എന്നാലും അതനുസരിച്ച് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് പതുക്കെ പതുക്കെ കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ചെറിയ തോതിൽ ഗാനമേളയ്ക്ക് അന്ന് എറണാകുളത്ത് ഒരു ആസാദ് ആർട്സ് ക്ലബ് ഉണ്ടായിരുന്നു, അതിൽ പല നല്ല മ്യൂസിഷ്യൻസ് ഉണ്ട്, അതിൽ രണ്ട് പേരാണ് ജോബൻ ജോർജ്, ജോബ് മാഷ് സിത്താർ വായിക്കും, ജോർജ് മാഷ് ഹാർമോണിയം വായിക്കും, അവിടെ തന്നെ ഹാർമോണിയം വായിക്കുന്ന ഒരു AM ജോസ് ഉണ്ടായിരുന്നു, തബ്ല വായിക്കുന്ന ഒരു AM പോൾ ഉണ്ടായിരുന്നു. AM പോൾ എന്ന് വെച്ചാൽ നടൻ ലാലിൻ്റെ അച്ഛനാണ്, AM പോൾ എന്ന് പറഞ്ഞാൽ നടൻ ലാലിൻ്റെ അച്ഛൻ്റെ ഇളയ ബ്രദറാണ്. അപ്പം ഇതൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്, അത് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ആസാദ് ക്ലബ്ബുമായിട്ട് ഇടയ്ക്ക് പോയി ഇങ്ങനെ ഒരു ഇതിനെ വായിക്കുമായിരുന്നു, നല്ല പരിപാടിക്കൊക്കെ അവർക്ക് എണ്ണം കൂട്ടാൻ വേണ്ടി വയലും വേണം, അല്ലാണ്ട് നമ്മൾ വായിക്കുന്ന ആ സ്റ്റാൻഡേർഡ് ഉണ്ടായിട്ടല്ല, എന്നാലും കുറച്ച് കൂടുതൽ വയലൻസ് വേണമപ്പോൾ ആ കൂട്ടത്തിൽ പോയി അതിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ട്. യേശുദാസിൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ അത് പോരാ, നമ്മുടെ വായന ഇമ്പ്രൂവ് ചെയ്യണം, അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് നമ്മൾ വെസ്റ്റേൺ സ്റ്റഡീസ് ഉള്ളത് കൊണ്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ അത് സ്വായത്തമാക്കി അഡാപ്റ്റ് ചെയ്ത് ഈ സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു, കാലത്തിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഗാനമേളയിൽ യേശുദാസിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് അയാളുടെ വളർച്ച അനുസരിച്ച് നാച്ചുറലി വളരെ ഫാസ്റ്റായിരുന്നു, വല്ലപ്പോഴും ഗാനമേള ഉണ്ടായിരുന്ന ആൾ പിന്നെ ഗാനമേളകളുടെ എണ്ണം കൂടി, എറണാകുളം വിട്ട് പുറത്തോട്ട് പോയി, ബോംബെയിൽ പോകാൻ തുടങ്ങി, ഷൺമുഖാനന്ദ ഹാള്, ഇങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ. ദാറ്റ് വാസ് ഹിസ് ഗ്രാഫ്, വളരെ റാപ്പിഡ് ഗ്രോത്ത് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പോകുന്ന അതും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ വീട്ടിൽ ചിലർക്കത് ഡാഡിക്കൊന്നും അത് പിടിക്കുന്നില്ലായിരുന്നു, എന്നാലും ആ പ്രായത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്തോ വലിയൊരു കാര്യമാണെന്ന് നമുക്ക് തോന്നി അതൊക്കെ ചെയ്തിരുന്നു. ഇത് ഗാനമേളയുടെ തുടക്കം. ഈ ടൈമിൽ തന്നെയാണ്, ഇത് വേറൊരു ടോപ്പിക്കിലോ